കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിൽ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. എട്ട് വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. പ്രതികളും ബേസ് മൂവ്മെന്റ് പ്രവർത്തകരുമായ തമിഴ്നാട് മദ്രാസ് സ്വദേശികളായ അബ്ബാസ് അലീം, ഷംസൂൺ കരീം രാജ, ദാവൂദ് സുലൈമാൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചന, കൊലപാതക ശ്രമം, പരിക്കേൽപ്പിക്കൽ, നാശനഷ്ടം വരുത്തൽ എന്നിവയ്ക്ക് പുറമെ സ്ഫോടക വസ്തു നിയമവും യു എ പി എ വകുപ്പുകൾ പ്രകാരവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നാലാം പ്രതി ഷംസുദ്ദീനെ മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വെറുതെ വിട്ടിരുന്നു. അഞ്ചാം പ്രതി മുഹമ്മദ് അയ്യൂബിനെ ബാപ്പു സാക്ഷിയാക്കിയായിരുന്നു കേസ് വിസ്തരിച്ചത്. എട്ട് വർഷം ജയിലിൽ കഴിഞ്ഞെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമാണ് പ്രതികൾ കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 2016 ജൂൺ 15 കളക്ടറേറ്റ് വളപ്പിലെ മുൻസിഫ് കോടതിക്ക് മുൻപിൽ കിടന്ന ജീപ്പിൽ നിരോധിത സംഘടനയായ ബേസ് മൂവ്മെന്റ് പ്രവർത്തകർ സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 15 ബാറ്ററികളും 17 ഫ്യൂസ് വയറുകളും ഒരു ബാഗും കണ്ടെത്തിയിരുന്നു. കളക്ടറേറ്റിലേക്ക് ആളുകൾ എത്തുന്ന തിരക്കേറിയ സമയത്തായിരുന്നു സ്ഫോടനം നടന്നത്. കേസിൽ പ്രോസിക്യൂഷൻ 63 സാക്ഷികളെ വിസ്തരിച്ചു. 109 രേഖകളും 24 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. മൈസൂരു കോടതി വളപ്പിലെ സ്ഫോടന കേസിലെ അന്വേഷണമാണ് കൊല്ലം സ്ഫോടന കേസ് സഹായകരമായത്. ഷംസൂൺ കരീം രാജയാണ് എല്ലായിടത്തും ബോംബ് സ്ഥാപിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.